ഒരു മികച്ച അഭിനേത്രിയും നർത്തകിയും അവതാരികയുമാണ് സംഗീത കൃഷ് അഥവാ രസിക അഥവാ ദീപ്തി പല ഭാഷകളിലും താരത്തിന് പല പേരിലാണ് അറിയപ്പെടുന്നത് പ്രധാനമായും തമിഴിൽ അഭിനയിക്കുന്ന താരം മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും അഭിനയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ഗംഗോത്രി എന്ന ചിത്രമാണ് താരം മലയാളത്തിൽ അഭിനയിച്ച ആദ്യത്തെ ചിത്രം നായികയായും മറ്റു പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിലൂടെയും താരം ആരാധകരെ സമ്പാദിച്ചു മലയാളത്തിലും നല്ല സിനിമകൾ ചെയ്ത് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് സുന്ദരിയായ നായിക ഇപ്പോഴും തമിഴ് സിനിമകളിൽ നിറസാന്നിധ്യമാണ് തൊണ്ണൂറുകളിൽ അഭിനയിച്ചു തുടങ്ങിയ നടി ഒരു പാട്ടുകാരി കൂടിയാണ് എന്ന് അധികം ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ചെന്നൈയിലാണ് താരം ജനിച്ചത് ഇരുപതോളം സിനിമകൾ നിർമ്മിച്ച കെ ആർ ബാലന്റെ കൊച്ചുമകളും നിർമ്മാതാവായ അരവിന്ദിന്റെയും ഭാനുമതിയുടെയും മകളാണ് രസിക എന്ന സംഗീത രണ്ട് സഹോദരങ്ങളാണ് സംഗീതയ്ക്കുള്ളത് ചലച്ചിത്ര പിന്നണി ഗായകനായ കൃഷിനെ രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ഒന്നിന് തിരുവണ്ണാമലയിൽ അരുണാചല ക്ഷേത്രത്തിൽ വെച്ച് താരം വിവാഹം കഴിച്ചു ഈ ദമ്പതികൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജനിച്ച ശിവിയ എന്ന ഒരു മകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ വെങ്കട്ട് പ്രഭുവിനൊപ്പം പൂഞ്ചോലെ എന്ന പേരിൽ പുറത്തിറങ്ങാത്ത ഒരു ചിത്രത്തിലൂടെയാണ് അഭിനയ ജീവിതം ആരംഭിച്ചത് എന്നാൽ ഒടുവിൽ ആദ്യം റിലീസായത് ബിഗ് ബഡ്ജറ്റ് മലയാള പൊളിറ്റിക്കൽ ത്രില്ലർ ഗംഗോത്രി ആയിരുന്നു സമ്മരൻ ബത്ലഹേം കാർലിൻ നിമ്മതി തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു മമ്മൂട്ടി നായകനായ ഏഴ് പുന്നത്തരകൻ ദിലീപ് നായകനായ ദീപസ്തംഭ മഹാചര്യം എന്നിവയിൽ രണ്ടാം നായികയായും അഭിനയിച്ചു മോഹൻലാൽ നായകനായ ശ്രദ്ധ എന്ന ചിത്രത്തിലും ഒരു ചെറിയ വേഷം ചെയ്തു തുടർന്ന് കന്നഡ ചിത്രങ്ങളിൽ സുദീപിനൊപ്പം നല്ല ചിത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് വിജയ് ടി വിയുടെ ഹിറ്റ് ഷോ ജോഡി നമ്പർ വണ്ണിൽ വിധികർത്താവായിരുന്നു രണ്ടായിരത്തി എട്ടിൽ സിംഗപ്പൂരിൽ നടന്ന വസന്തം സെൻട്രലിന്റെ ഇന്ത്യൻ നൃത്ത മത്സരമായ ധൂൽ ഫൈനൽ അതിഥി വിധികർത്താവായിരുന്നു കള്ളേഴ്സ് തമിഴിലെ എങ്കവീട്ടുമാപ്പിള ഷോയുടെ അവതാരികയുമായിരുന്നു പിതാമഹൻ എന്ന തമിഴ് ചിത്രത്തിനും ഖഡ്ഗം എന്ന തെലുങ്ക് ചിത്രത്തിനുമൊക്കെ ധാരാളം പ്രശംസകൾ നേടിയതാണ് ഈ ചിത്രങ്ങളുടെ അഭിനയങ്ങൾക്ക് തെലുങ്കിലും തമിഴിലും ഫിലിംഫെയർ അവാർഡുകളും നേടിയും ചെയ്തു ഇപ്പോൾ സേതുപതിയുടെ കുട്ടി സ്റ്റോറിയാണ് അവസാനമായി തിയേറ്ററിൽ ഇറങ്ങിയ സിനിമ തമിഴരസൻ എന്ന ചിത്രം ാണ് ഇനി താരത്തിന്റേതായി വരാനിരിക്കുന്നത് ഇടയ്ക്ക് നടിയും നടിയുടെ അമ്മയുമായുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതായി വാർത്തകളുണ്ടായിരുന്നു നടി അമ്മയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു അമ്മയുടെ പരാതി അങ്ങനെ അമ്മയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്നുമാണ് പരാതിയിൽ പറയുന്നത് പക്ഷേ നടി ഇതിന് വിശദീകരണവുമായി ട്വിറ്ററിൽ വന്നിരുന്നു നടി പതിമൂന്നാം വയസ്സ് തൊട്ട് ആ വീട്ടിൽ ചൂഷണത്തിലായിരുന്നുവെന്നും മറ്റു സഹോദരങ്ങളൊക്കെ സന്തോഷമായി ജീവിച്ചപ്പോൾ തന്നെ മാത്രമാണ് ഉപദ്രവിച്ചതെന്നൊക്കെ നടി പറഞ്ഞിരുന്നു പലപ്പോഴും ആ വീട്ടിൽ തന്നെ പൂട്ടിയിട്ടുണ്ടെന്നും തനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കല്യാണം കഴിക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ നടി പറഞ്ഞിരുന്നു നടിയോട് ചില ചെക്കുകൾ മറ്റും ഒപ്പിടാനൊക്കെ പറഞ്ഞപ്പോഴാണ് താൻ പ്രതികരിച്ചത് എന്നാണ് നടി പറഞ്ഞിരുന്നത്